നമസ്കാരം. പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വന്ന കുറച്ച് വേക്കൻസിയെ കുറിച്ചാണ്. ഇൻഫൻട്രി സ്കൂൾ മധ്യപ്രദേശിലാണ് വേക്കൻസീസ് ഉള്ളത്. ഇതാണ് അതിൻ്റെ എംപ്ലോയ്മെൻറ്റ് നോട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ടേബിളിലായിട്ട് പല പല പോസ്റ്റുകളിലേക്കുള്ള വേക്കൻസിയും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടേബിളിലുള്ള കണ്ടൻറ്റ് എല്ലാം നമ്മൾ അയച്ചു കൊടുക്കേണ്ടത് to the presiding officer civilian direct recruitment and application scrutiny board infantry school madhya pradesh aanu adhe pole ne second table il ulla postukalilekkana nammal apply cheyyunnengi application forward cheyendathu jl wing infantry school karnataka aanu appo inganeyana rendu table il ulla content nu parayunnathu first table ilum kore postukalile vacancy undu second table ilum adhe pole ne kore postukalile vacancy undu appo ningal nokkiittu edilekkano ningal apply cheyyunnathu adu anusarichu രണ്ട് അഡ്രസ്സിലേക്ക് വേണം അയക്കാൻ. ഇത് ഓഫ്ലൈൻ ആയിട്ടാണ്, നമ്മൾ രജിസ്റ്റേർഡ് എൻവലപ്പ് ആയിട്ടാണ് അയക്കേണ്ടത്. 25 രൂപയുടെ പോസ്റ്റൽ സ്റ്റാമ്പ് പതിപ്പിച്ചിട്ടാണ് അയക്കേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാരണം ഇതുപോലെയുള്ള പുതിയ പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ അരികിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേബിളിലേക്ക് പോവാം. ഫസ്റ്റ് ടേബിളിൽ ആദ്യത്തെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡ്രോട്സ്മാൻ ആണ്. പേ സ്കെയിൽ എന്ന് പറയുന്നത് 4 ലെവലാണ്. നമ്പർ ഓഫ് പോസ്റ്റ് 1 ആണ്. അതേപോലെ രണ്ടാമത്തെ ഇതെന്ന് പറയുന്നത് ലോവർ ഡിവിഷൻ ക്ലർക്കാണ്. പേ ലെവൽ 2 ആണ്. 63,200 വരെയാണ് സ്കെയിൽ വന്നിരിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് 10 ആണ്. അതേപോലെ അടുത്തെന്ന് പറഞ്ഞാൽ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 ലെവലാണ്. ദെൻ അവിടെ വേക്കൻസീസ് എന്ന് പറയുന്നത് 2 ആണ്. സിവിലിയൻ മോട്ടോർ ഡ്രൈവറിലേക്ക് വരുമ്പോഴും ലെവൽ എന്ന് പറയുന്നത് 2 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻറ്റ് പോസ്റ്റ് 19 ആണ്. കുക്ക് എന്ന് പറയുമ്പം ലെവൽ 2 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് പോസ്റ്റ് 31 ആണ്. ട്രാൻസ്ലേറ്റർ ആകുമ്പോൾ 1 വേക്കൻസിയും ബാർബർ ആകുമ്പോൾ 1 വേക്കൻസി. അങ്ങനെ മുഴുവൻ 65 വേക്കൻസീസ് ആണ് മധ്യപ്രദേശ് ഇൻഫൻട്രി സ്കൂളിൽ ഉള്ളത്. അടുത്തത് റിക്രൂട്ട്മെൻറ്റ് ടു ദ ഇൻഫൻട്രി സ്കൂൾ കർണാടകയാണ്. ഇവിടെ ആദ്യത്തെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലോവർ ഡിവിഷൻ ക്ലർക്കാണ്. നമ്പർ ഓഫ് പോസ്റ്റ് വേക്കൻസീസ് 8 ആണ്. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 വരുമ്പം അവിടെയും 2 വേക്കൻസിയാണ് ഉള്ളത്. സിവിലിയൻ മോട്ടോർ ഡ്രൈവറിലേക്ക് വരുമ്പോൾ പേ ലെവൽ എന്ന് പറയുന്നത് 2 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് പോസ്റ്റ് 13 ആണ്. അതേപോലെ കുക്ക് എന്ന് പറയുമ്പം അവിടെയും 12 വേക്കൻസി ഉണ്ട്. ദെൻ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ ഇതിലേക്ക് വരുമ്പോൾ പോസ്റ്റിലേക്ക് വരുമ്പോൾ 1 വേക്കൻസിയാണ്. അങ്ങനെ ആകെ മുഴുവൻ 36 വേക്കൻസിയാണ് കർണാടക ഇൻഫൻട്രി സ്കൂളിലുള്ളത്. ഇനി ക്വാളിഫിക്കേഷനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. സ്റ്റെനോഗ്രാഫർ ആകുമ്പോൾ 12th pass ആണ്, പ്ലസ് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ ലോവർ ഡിവിഷൻ ക്ലർക്ക് വരുമ്പോഴും ടൈപ്പിംഗ് സ്പീഡ് ചോദിക്കുന്നുണ്ട്. ദെൻ 12th pass തന്നെയാണ്. സിവിലിയൻ മോട്ടോർ ഡ്രൈവർ ആകുമ്പോൾ മെട്രിക്കുലേഷൻ ആണ്. അതേപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ചോദിക്കുന്നുണ്ട്. ഹെവി വെഹിക്കിൾസ് ആൻഡ് 2 ഇയേഴ്സ് എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. അതേപോലെ കുക്ക് ആകുമ്പോൾ മെട്രിക്കുലേഷൻ ആണ്. ഇന്ത്യൻ കുക്കിംഗ് അറിഞ്ഞിരിക്കണം എന്ന് ചോദിക്കുന്നുണ്ട്. അതേപോലെ ട്രാൻസ്ലേറ്റർ 12th pass ആണ്. പ്രൊഫഷൻസി ഇൻ ഹിന്ദി ചോദിക്കുന്നുണ്ട്. ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും ചോദിക്കുന്നുണ്ട്. ബാർബർ ആകുമ്പോൾ മെട്രിക്കുലേഷൻ പാസ്സാണ്. ബാർബർ ട്രേഡ് ജോബിലുള്ള പ്രൊഫഷൻസി ചോദിക്കുന്നുണ്ട്. 1 ഇയർ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. അതുപോലെ ഡ്രോട്ട്സ്മാൻ വരുമ്പോഴും അവിടെയും മെട്രിക്കുലേഷൻ തന്നെയാണ് ചോദിക്കുന്നത്. അതേപോലെ ഡിപ്ലോമ ഇൻ ഡ്രോട്ട്സ്മാൻഷിപ്പ് വിത്ത് മിനിമം ഡ്യൂറേഷൻ ഓഫ് 2 ഇയേഴ്സ് ചോദിക്കുന്നുണ്ട്. അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് ആർട്ടിസ്റ്റ് ഓഫ് മോഡേൺ മേക്കർ ആണ്. അവിടെ മെട്രിക്കുലേഷൻ തന്നെയാണ് ചോദിക്കുന്നത്. സർട്ടിഫിക്കറ്റ് ഇൻ ഡ്രോയിങ്ങും കൂടെ ചോദിക്കുന്നുണ്ട്. ഇനി ട്രേഡ് ടെസ്റ്റ് ഓഫ് സ്കിൽ ടെസ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. റിട്ടേൺ ടെസ്റ്റ്, അതിനോടൊപ്പം തന്നെ സ്കിൽ ടെസ്റ്റോ ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 18 to 25 years ആണ് ഈ പറയുന്ന പോസ്റ്റുകൾക്ക്. അതേപോലെ 18 to 27 years ആണ് സിവിലിയൻ മോട്ടോർ ഡ്രൈവർ, ആർട്ടിസ്റ്റോ മോഡേൺ മേക്കർ, ദെൻ റോഡ്സ്മാൻ ഒക്കെ. അതിനുശേഷം ഏജ് റിലാക്സേഷനെ കുറിച്ച് പറയുന്നുണ്ട്. SC ST 5 വർഷം, ദെൻ OBC 3 കൊല്ലം, PWD 10 കൊല്ലം. അതേപോലെ തന്നെ ഫീസിനെ കുറിച്ചുള്ള കാര്യം പറയുന്നുണ്ട്. 50 rupees ആണ്. ഇന്ത്യൻ പോസ്റ്റൽ ഓർഡർ ആയിട്ടോ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ടോ നമുക്ക് അത് പേ ചെയ്യാം. അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം. അത് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ അവിടെ സ്പേസ് ഉണ്ട്, അവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യണം സെൽഫ് അറ്റസ്റ്റ് ചെയ്തതിന് ശേഷം. ലാസ്റ്റ് ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് July 25 ആണ്. വേറെ കുറേ സ്ഥലങ്ങളിലുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് August 5 വരെയാണ്. അപ്പോൾ അതിൽ വ്യത്യാസമുണ്ട്. സ്കീം ഓഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ബേസിസ് ഓഫ് മെറിറ്റിൽ തന്നെയാണ് റിട്ടേൺ എക്സാമും അതിനുശേഷം സ്കില്ലോ ട്രേഡ് ടെസ്റ്റും ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 ആൻഡ് പേപ്പർ 4 ഉണ്ടായിരിക്കും. ഓരോരോ സബ്ജക്റ്റിലും വേണ്ട മാർക്കുകളും പറയുന്നുണ്ട്. ദെൻ അതിൻ്റെ സിലബസും കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽഡായിട്ട് പറയുന്നു.
ഇതാണ് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഏത് പോസ്റ്റാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് സെൽഫ് അറ്റസ്റ്റ് ചെയ്തതിന് ശേഷം ഒട്ടിക്കുക. അതേപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അഡ്വർടൈസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടത്. പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനുമായിട്ട് അടുത്തൊരു സെക്ഷനിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. Thanks for watching.